ഈശോയും യഹൂദരും തമ്മിലൊരു തർക്കത്തിലാണ്. തർക്കത്തിൻ്റെ കാരണം ഈശോ പറഞ്ഞൊരു പ്രസ്താവനയാണ്, ഞാൻ പോകുന്നു, പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയേല. അപ്പോഴവർ തർക്കിച്ച് ചോദിക്കുന്നു, ഇവൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണോ? ഈ ഒരു തിരിച്ചറിവ്, ഇത് ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് വരുന്നത് മരണത്തിന് തൊട്ട് മുമ്പ് 13-ാമത്തെ അധ്യായത്തിലാണ്. പിതാവിൽ നിന്ന് വന്നു എന്നും പിതാവിലേക്ക് തിരികെ പോകുന്നു. എവിടെ നിന്നാണ് ഞാൻ വരുന്നത്? എവിടേക്കാണ് ഞാൻ തിരികെ പോകുന്നത്? ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു അവബോധം മനുഷ്യ ജീവിതത്തെ ഉത്കൃഷ്ടമാക്കും. നമ്മുടെ കാര്യത്തിൽ എവിടെ നിന്നാണ് വന്നത്, എവിടേക്കാണ് പോകുന്നത് എന്നുള്ള കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? എനിക്ക് പറ്റിയാല. പക്ഷെ നമുക്ക് സാധ്യമായ ഒരു കാര്യമുണ്ട്. അതായത്, ഞാൻ പോകാനുള്ളവനാണ്, ഞാനൊരു വഴിപോക്കനാണ്. വഴിപോക്കനാണെങ്കിൽ യാത്രയിൽ ഭാണ്ഡത്തിൻ്റെ വലിപ്പം കൂട്ടിക്കൊണ്ട് വരരുത്. അത് യാത്രയ്ക്ക് ബുദ്ധിമുട്ടാകും, പോകാൻ വിട്ടുപോകാൻ തടസ്സമായി വരും. എന്താണ് ഭാണ്ഡം? സമ്പാദിച്ച് കൂട്ടാവുന്നതെല്ലാം ഭാണ്ഡമായിട്ട് വരും. അതായത് പണമാകാം, സമ്പത്താകാം, അല്ലെങ്കിൽ അധികാരമാകാം, അതുമല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന യശസ്സാകാം. കൂട്ടി കൂട്ടിക്കൊണ്ട് വന്നാൽ വഴിപോക്കൻ്റെ പോകാനുള്ള യാത്ര പറച്ചിലിൽ അത് തടസ്സമായി ഭവിക്കും. ഒരു സിസ്റ്റർ ചെറുപ്പത്തിലാണ് ക്യാൻസർ വന്നു, അവസാനം ക്രിട്ടിക്കലായിട്ട് ആശുപത്രിയിലാണ്. ഈ ഒരു ദിവസം രാത്രി കൂടെ നിന്ന സിസ്റ്ററിൻ്റെ ഫോൺ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. വീണ്ടും ചോദിച്ചു, എന്ത് പറ്റി? അപ്പോഴാണ് പറയുന്നത്, അവൾ പോയി. ഞാൻ ചോദിച്ചു, അവൾക്ക് നല്ല ബോധമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്താണ് അവസാനമായിട്ട് പറഞ്ഞത്? മരണം അടുത്ത് വന്നപ്പോൾ ഞാൻ കട്ടിലേലിരുന്നു, അവളെൻ്റെ കയ്യാൽ പിടിച്ചു, കയ്യാൽ ഉറുക്കെ പിടിച്ചിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട് അവൾ പറഞ്ഞു, ഞാൻ പോവാടി. അല്പം കഴിഞ്ഞപ്പോൾ കയ്യിലെ പിടി അഴിഞ്ഞു. ഞാൻ പോവാടി. ഈശോ ഇത് തന്നെ പറയുന്നത്, ഞാൻ പോകുന്നു. ഒരു യാത്രയിലാണ്, വഴിപോക്കനാണ്, പഥികനാണ്. ഈ ഒരു തിരിച്ചറിവ് ഈശോയ്ക്ക് 30-33 വയസ്സിലുണ്ടായി. ചിലർക്കിത് വളരെ ചെറുപ്പത്തിലേ ഉണ്ടാകും, ചിലർക്കിത് റിട്ടയർമെൻറ്റ് കഴിയുമ്പോഴായിരിക്കും ഉണ്ടാകുന്നത്, വേറെ ചിലർക്ക് മരണം അടുത്തു കഴിയുമ്പോൾ ഉണ്ടാകും, എന്നാൽ മറ്റു ചിലർക്ക് മരിച്ചാലും ഇതുണ്ടായി. എത്രയും നേരത്തെ ഈ തിരിച്ചറിവിലേക്ക് വരുന്നവൻ്റെ ജീവിതം ഉത്കൃഷ്ടമാകും. ഈശോ പറയുന്നു, ഞാൻ പോവുകയാണ്. എന്നിട്ട് ഈശോ തിരിച്ച് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ താഴെ നിന്നാണ്, ഞാൻ മുകളിൽ നിന്ന്. നിങ്ങൾ ലോകത്തിൻ്റേതാണ്, ഞാൻ ലോകത്തിൻ്റേത് അല്ല. താഴെ നിന്നുള്ളവന്, പഥികനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തവന്, പാണ്ഡത്തിൻ്റെ വലിപ്പം കൂട്ടിക്കൊട്ടു വരുന്നവന് പോകാൻ, ഈശോ പോകുന്നിടത്തേക്ക് ചെല്ലാൻ എത്തിപ്പെടാൻ പറ്റാതെ വരും.